ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോട്ടയം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുഖാമുഖം സംവാദ പരിപാടി നടന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവരാണ് സംവാദ പരിപാടിയിൽ പങ്കെടുത്തത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഇന്ത്യയാണെന്ന് എ വി റസൽ പറഞ്ഞു. അവകാശപ്പെടുന്ന നേട്ടങ്ങൾ വസ്തുതയും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല. നവലിബറൽ നയങ്ങളുടെ സൗകര്യങ്ങൾ പേറി നേട്ടമുണ്ടാക്കിയത് കോർപ്പറേറ്റുകളാണെന്നും എ വി റസൽ കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ കേരളത്തിന്റെ കടമെടുപ്പ് വരുത്തി ഈ 15,000 കോടി രൂപ 8,500 കോടി തിരിച്ചടച്ചത് പോലും കണക്കാക്കില്ല. 15,000 കോടി രൂപയും ഉൾപ്പെടുത്തി കേരളത്തിന്റെ കടത്തിൽ അങ്ങനത്തെ സാമൂഹ്യ സുരക്ഷയുടെ ചില കാര്യങ്ങൾ ചില പ്രയാസങ്ങളുള്ളവരുണ്ട്. അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതായി സംശയം. ഈ ഗവൺമെന്റ് നന്നായി തന്നെ കേരളത്തിന്റെ വികസനത്തെ ലക്ഷ്യപ്പെട്ട് ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുകയാണ്. 25 വർഷക്കാലം കൊണ്ട് കേരളത്തെ ലോകോത്തര നിലവാരത്തിൽ അമേരിക്കയോടൊപ്പമോ അതുപോലെ ചൈനയോടൊപ്പമോ റഷ്യയോടൊപ്പമോ ഗവൺമെന്റോടൊപ്പമോ തന്നെ, പക്ഷെ ലോകത്തിലെ മധ്യവരുമാന രാജ്യങ്ങളോടൊപ്പം, സിംഗപ്പൂർ പോലുള്ള മധ്യവരുമാന രാജ്യങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുന്നതിനുള്ള ഗോഡ്സെയുടെ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് കുറ്റപ്പെടുത്തി. വർഗീയതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താവണം തെരഞ്ഞെടുപ്പെന്നും രാജ്യത്തെ മനുഷ്യന്റെ ഹൃദയത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഈ രണ്ട് സർക്കാരുകളെ തമ്മിലുള്ള വിലയിരുത്തലും ചർച്ചയും തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. സമസ്ത മേഖലയിലും വികസനമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ കഴിഞ്ഞെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. മോഡി ഗ്യാരണ്ടി ചർച്ചാ വിഷയമാകുമെന്നും ലിജിൻ ലാൽ കൂട്ടിച്ചേർത്തു. ഞങ്ങള് മുന്നോട്ട് വെക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. വികസനം യാഥാർത്ഥ്യമാക്കി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.